ഗോവ എന്ന സംസ്ഥാനം ബി ജെ പിയുടെ ഉള്ളം കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവസാനിക്കുന്നില്ല ഇവിടുത്തെ എം എൽ എമാരെ മുഴുവൻ മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് തമിഴ്നാട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നതെന്നാണ് സൂചന കോൺഗ്രസിന് എല്ലായിടത്തും ഭരണം നഷ്ടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത് അതുകൊണ്ട് എം എൽ എമാരെ മാറ്റാൻ സ്ഥലമില്ലെന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഗോവയിൽ വലിയ അട്ടിമറി നീക്കം നടന്നത് മൈക്കൽ ലോബോയും ദിഗംബർ കാമത്തും ചേർന്നാണ് എം എൽ എമാരെ അടർത്തിയെടുക്കാൻ ശ്രമിച്ചത് എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ സമർത്ഥമായ ഇടപെടലിലൂടെയാണ് ഈ അട്ടിമറി നീക്കം ഇല്ലാതാക്കിയത് ചെന്നൈയിലേക്കാണ് എം എൽ എ മാർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് എം എൽ എ മാർ ഗോവയിൽ നിന്ന് മടങ്ങിയതെന്നാണ് സൂചന നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇവർ സംസ്ഥാനം തന്നെ വിട്ടത് ബി ജെ പിയിൽ നിന്ന് കുതിര കച്ചവട ഭീഷണി കോൺഗ്രസ് നേരിടുന്നതാണ് സൂചന ചെന്നൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് എം എൽ എ മാർ ഇപ്പോഴുള്ളത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം ശേഷിക്കുകയായിരുന്നു നേരത്തെ കോൺഗ്രസിൽ വിമത ഭീഷണി ഉയർന്നത് ചില എം എൽ എ മാർ കൂർമാറി വോട്ട് ചെയ്യുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ജൂലൈ പതിനെട്ടിനാണ് കോൺഗ്രസിന്റെ എം എൽ എ മാരായ സങ്കൽപ് അമോൻകർ അൽട്ടോൺ ദക്കോസ്റ്റ കാർലോസ് അൽവാരസ് റൂഡോൾഫ് ഫെർണാണ്ടസ് യൂരി അലേമോ എന്നീ അഞ്ച് എം എൽ എമാരാണ് ചെന്നൈയിലേക്ക് മാറിയത് സങ്കല്പ് അമോൻകാർ കോൺഗ്രസിന്റെ സഭാകക്ഷി ഉപനേതാവാണ് വെള്ളിയാഴ്ച രാത്രിയാണ് തങ്ങൾ ചെന്നൈയിലേക്ക് തിരിച്ചതെന്ന് എം എൽ എ മാർ പറഞ്ഞു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമിത് പാർക്കർ പക്ഷെ സംഭവങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് തനിക്ക് ഇതേക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം നാളെ യോഗം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാമെന്നും അമിത് പാർക്ക് കൂട്ടിച്ചേർത്തു തനിക്ക് ഈ വിഷയത്തെപ്പറ്റി ഔദ്യോഗികമായി ഒന്നും തന്നെ അറിയില്ല അതുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ആവില്ല ആരെയെങ്കിലും കാണാൻ വേണ്ടിയാവും എം എൽ എ ചെന്നൈയിലേക്ക് പോയതെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട് അതേസമയം മുൻ ഗോവ മുഖ്യമന്ത്രി ദിഗംബർ കാമത്താണ് പാർട്ടിയുടെ കൂറുമാറ്റത്തിന് നേതൃത്വം കൊടുത്തതെന്ന് നേരത്തെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു എംഎല്എമാർ ചെന്നൈയില് നിന്ന് നേരെ ഗോവയിൽ എത്തുമെന്നും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു